ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ടുള്ള കാളനാണ് കേട്ടോ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ കാളൻ. ഇത് ഞാൻ പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഏത്തപ്പഴം പഴുത്തത് ഒന്ന്, ഒത്തിരി പഴുത്തതല്ല, മീഡിയം ടൈപ്പ് പഴുപ്പ്. പച്ചമുളക് 3, ഇഞ്ചി ചെറിയ പീസ് എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മുന്തിരി, കറുത്ത മുന്തിരിയാണിത്, കുരുവൊന്നും ഇല്ലാത്തത്, മധുരമുള്ള ടൈപ്പ്, 15 എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാളന്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. 1/2 മുറി തേങ്ങ ചിരവിയതാണിത്, ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. 3/4 ടീസ്പൂൺ ചെറുജീരകം, നല്ല ജീരകം എന്ന് പറയും, അതാണിത്. 1 കപ്പ് തൈരിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്. ഇത് തേങ്ങയിൽ കൂട്ടി അരയ്ക്കുമ്പോൾ തേങ്ങ നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളക് 3 എണ്ണം, ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്, വേപ്പില 2 തണ്ട്, ഉള്ളി 5 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്. അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, നാടൻകറി ആവുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക്, ഉലുവ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം, പച്ചമുളക്, ഇഞ്ചി ഇവ കൂടെ ഇട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ, 2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതി. പഴുത്ത പഴമാണല്ലോ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. ദാ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും തൈരും കൂടി അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പൊക്കെ കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയുടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഇതിലേക്ക് തൈരൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെയുള്ള തൈരാണെങ്കിൽ ഫോർക്ക് വെച്ച് മറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മിക്സി ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം കറി തിളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. കറി തിളച്ചു പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞതുപോലെ ആവും. തൈര് ചേർത്ത് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ചെറിയൊരു മധുരം കൂടി കറിക്ക് ഉള്ളതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാളന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസി തന്നെ നമ്മൾ നമ്മളുടെ കറി ഇരിക്കണം കേട്ടോ. നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഇത് കുറുകും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉള്ളി, ഉണക്കമുളക്, വേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പഴങ്കാളൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.